കട്ടത്താടിയും കറുത്ത ഷർട്ടുമായി മലയാളികളുടെ ടെക് ബ്ലോഗർ 50 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക്. മലയാളികൾ നെഞ്ചിലേറ്റിയ M4ട എന്ന യൂട്യൂബ് ചാനലിന് 5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞത് ഈ കഴിഞ്ഞ December 3 ആയിരുന്നു. അതിൻ്റെ ഭാഗമായി അതിമനോഹരമായ ഒരു ആഘോഷവും സംഘടിപ്പിക്കപ്പെട്ടു. 2017 തുടക്കത്തിൽ തൃശൂർ ജില്ലയിലെ പൊയ്യ എന്ന ഗ്രാമത്തിലെ ജിയോ ജോസഫ്, പ്രവീൺ ജോസഫ് എന്നീ സുഹൃത്തുക്കൾ ചേർന്ന് യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത്. ആദ്യമായി അപ്ലോഡ് ചെയ്യപ്പെട്ടതാകട്ടെ ഒരു മാജിക്കിൻ്റെ സീക്രട്ട് റിവീലിംഗ് വീഡിയോ ആയിരുന്നു. ഇന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ 10,000+ വ്യൂസ് ലഭിക്കുന്ന ഈ ചാനൽ, ആദ്യത്തെ ആ വീഡിയോ 100 പേരിലെത്താൻ 3 മാസത്തോളം എടുത്തുവെന്ന് പറയാൻ അവർക്ക് മടിയില്ല. ഇന്ന് ഓരോ വീഡിയോയും ഏറ്റവും കുറഞ്ഞത് 1 മില്യണെങ്കിലും വ്യൂസ് ഉണ്ട്. 15 മില്യൺ അഥവാ 1.5 കോടിയിലധികം ആൾക്കാർ കണ്ട നിരവധി വീഡിയോകൾ ആ ചാനലിൽ ഇപ്പോഴും ലഭ്യമാണ്. ക്രമേണ തങ്ങളുടെ മേഖല ടെക് ആണെന്ന് തിരിച്ചറിഞ്ഞ അവർ ടെക് സംബന്ധമായ നിരവധി വീഡിയോകളുമായി രംഗത്തെത്തി. ചാനൽ 4ാം വർഷത്തിലേക്ക് എത്തിയപ്പോൾ 275 വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു. അതിൽ ഭൂരിഭാഗവും ടെക് സംബന്ധമായ പരീക്ഷണങ്ങളായിരുന്നെങ്കിലും ഭക്ഷണവും ട്രെൻഡായ ചലഞ്ചുകളുമെല്ലാം പല കാലങ്ങളിലും ആ ചാനലിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത്രയും വീഡിയോയിലൂടെ ആകെ 667 മില്യൺ വ്യൂസ് കരസ്ഥമാക്കാൻ ഈ ചാനലിന് കഴിഞ്ഞു. ടെക്നിക്കലായ പരീക്ഷണങ്ങളും തന്ത്രങ്ങളുമായതിനാലും നൂതനമായ ആശയ ആവിഷ്കാരങ്ങളായതിനാലും ഭാഷയുടെ പരിമിതികൾക്കപ്പുറം ചാനൽ എത്തി എന്നത് ശ്രദ്ധേയമാണ്. ചാനൽ തുടങ്ങുക എന്ന ആശയം മുന്നോട്ട് വെച്ചത് പ്രവീൺ തന്നെയാണെന്ന് ജിയോ സമ്മതിക്കുന്നു. ഏറെക്കാലം സൺഡേ ക്ലാസ്സിൽ സഹപാഠികളായിരുന്ന ഇരുവർക്കുമിടയിൽ ചാനലിനുള്ള പ്രവർത്തനങ്ങൾ വളരെ സുഗമമായി നടന്നു. ക്യാമറ വീഡിയോഗ്രാഫിയിലും എഡിറ്റിംഗിലും താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന പ്രവീൺ ക്യാമറയ്ക്ക് പിന്നിൽ ഇടം നേടി. ക്യാമറ മച്ചാനായപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ അവതാരകനും ചാനലിൻ്റെ മുഖവുമായി ജിയോ. മച്ചാനോട് ജിയോയുടേതാണോ M4ട എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയും പ്രവീണും ഞാനുമാണ് M4ട, ഒപ്പം സ്വന്തം പ്രേക്ഷകരും. ഇടയ്ക്കൊക്കെ വീഡിയോയിൽ മുഖം കാണിക്കാറുണ്ടെങ്കിലും ഒറ്റയ്ക്ക് വീഡിയോ അവതരിപ്പിക്കുന്നതിൽ പ്രവീണിന് തീരെ തന്നെ താല്പര്യമില്ല. ഗ്രാമപ്രദേശത്തിൻ്റെ എല്ലാ ഭംഗിയും ഒത്തുചേർന്ന പൊയ്യ ഗ്രാമത്തിൻ്റെ വിവിധ പ്രദേശങ്ങളാണ് വീഡിയോയുടെ ഷൂട്ടിങ്ങിന് തിരഞ്ഞെടുക്കുക. ഇത്രയും സബ്സ്ക്രൈബേഴ്സും വീഡിയോ വ്യൂസും ഉള്ള ചാനൽ എന്ന നിലയിൽ ചാനലിൻ്റെ വരുമാനത്തെക്കുറിച്ച് പലരും അതിശയകരമായ പല കഥകളും പറയാറുണ്ട്. എന്നാൽ അവർക്കുള്ള ചാനലിൻ്റെ മറുപടി വിരളവും വ്യത്യസ്തവുമായ ഘടകങ്ങൾ ചേർത്തുള്ള പരീക്ഷണങ്ങൾ സാധ്യമാക്കാൻ വേണ്ടി അവ ശേഖരിക്കുന്നതിനും ഉണ്ടാക്കി പരീക്ഷിക്കുവാനും പ്രേക്ഷകർക്കായി ഒരുക്കാനുമുള്ള ചിലവ് കൂടി പ്രേക്ഷകർ കണക്കിലെടുക്കണമെന്നാണ്. ചില വീഡിയോകളിൽ ഉപയോഗിക്കുന്ന ഭാഗങ്ങൾ സംഘടിപ്പിക്കാൻ സാമ്പത്തികമായും അല്ലാതെയും ഒത്തിരിയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. പല തലത്തിലുള്ള തൊഴിലുകൾ ചെയ്തിട്ടുണ്ട് പ്രവീണും ജിയോയും. അതിൽ മൈക്കാട് പണി മുതൽ കാറ്ററിംഗ് ജോലി വരെ ഉണ്ടാകും. കട്ടത്താടിയും കറുത്ത കുപ്പായവുമൊക്കെ ഉണ്ടെങ്കിലും ഈ സുഹൃത്തുക്കൾ 25ാം വയസ്സിൽ എത്തിയിട്ടേ ഉള്ളൂ എന്ന് പലർക്കും അതിശയമായിരിക്കും. കറുത്ത കുപ്പായവും താടിയും ഇന്ന് തൻ്റെ ഒരു ഐഡൻറ്റിറ്റിയായി മാറി എന്ന് ജിയോ പറയുന്നു. കറുപ്പ് തരുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ്. താടി വടിച്ചാൽ തന്നെ ആരും തിരിച്ചറിയില്ല എന്നും ജിയോ സംശയിക്കുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി സെലിബ്രേഷൻ വീഡിയോയിൽ ജിയോ പ്രത്യക്ഷപ്പെടുന്നത് മറ്റൊരു നിറത്തിലാണ്. വീഡിയോയുടെ ദൃശ്യചാരുത പകർത്തുന്നതിൽ പ്രവീണിനുള്ള മികവ് പറയാതിരിക്കാനാവില്ല. ഇനിയും M4ട എന്ന ചാനൽ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ സെലിബ്രേഷൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു. ചാനലിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സിനിമ നവമാധ്യമ രംഗങ്ങളിലെ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള സഭ്യമായ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.